ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പീഡ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M21 റെഡ്മി നോട്ട് 9 പ്രോ. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ താഴെ വരുന്ന ഫോണാണ്. അപ്പോൾ സാംസങ് ഗാലക്സി M21 റെഡ്മി നോട്ട് 9 പ്രോ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. രണ്ട് നല്ല ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഫോണാണ്. സാംസങ് ഗാലക്സി M21 എക്സിനോസ് 9611 ഒക്ടോകോർ പ്രോസസ്സറാണ്. റെഡ്മി നോട്ട് 9 പ്രോയിൽ നമുക്കറിയാം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം, എബൌട്ട് ഫോൺ എടുക്കാം രണ്ടിൻ്റെയും. അപ്പോൾ നിങ്ങൾക്കാണ് രണ്ടിലും ആൻഡ്രോയിഡ് 10 വേർഷനാണ് വരുന്നത്. M21 1UI 2.0 ആണ് വരുന്നത്. റെഡ്മി നോട്ട് 9 പ്രോയിൽ നമുക്കറിയാം MIUI 11 ആണ് വരുന്നത്. അപ്പോൾ രണ്ടിലും ആൻഡ്രോയിഡ് 10 വേർഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടിലും ഈ 16 ആപ്സാണ് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഒന്ന് ക്ലിയർ ചെയ്യാം ആദ്യം തന്നെ. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാ ബാക്ക്ഗ്രൗണ്ട് ആപ്സും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ട് ഫോണും സെയിം വൈഫൈ നെറ്റ്വർക്കൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിലും എയർപ്ലെയിൻ മോഡാണ് അവൈലബിൾ ആകുന്നത് നമുക്കിപ്പോൾ. ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റ് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ PUBG ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PUBG ലോഡ് ചെയ്യുമ്പോൾ ഏതാണ് ഫാസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പീഡ് ടെസ്റ്റ് തുടങ്ങുന്നത് PUBG മൊബൈലിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം റെഡ്മി നോട്ട് 9 പ്രോയിൽ കുറച്ചൊരു ലീഡുണ്ട് PUBG മൊബൈൽ ലോഡ് ചെയ്യുന്നതിൽ. അപ്പോൾ PUBG റെഡ്മി നോട്ട് 9 പ്രോ ആണ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്തത് സാംസങ് ഗാലക്സി M21. ഇനി നമുക്ക് അടുത്തത് ടെമ്പിൾ റൺ നോക്കാം. ടെമ്പിൾ റണ്ണിൻ്റെ ക്ലിയർ അഡ്വാൻറ്റേജ് ആണ് റെഡ്മി നോട്ട് 9 പ്രോയിൽ. അതാണ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്തത് സാംസങ് ഗാലക്സി M21. ഇനി നമുക്ക് അടുത്ത ആപ്പിലേക്ക് പോകാം. അടുത്തത് പ്ലേ സ്റ്റോറാണ്. നമുക്ക് ഓൾമോസ്റ്റ് സെയിം ടൈമാണ് പറയാം. ക്രോമിലും ഓൾമോസ്റ്റ് സെയിം ടൈം, വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കിൽ റെഡ്മി നോട്ട് 9 പ്രോ ആണ് ഫാസ്റ്റർ. ഇനി ട്വിറ്റർ വീണ്ടും റെഡ്മി നോട്ട് 9 പ്രോ. ഇൻസ്റ്റഗ്രാം റെഡ്മി നോട്ട് 9 പ്രോ. ഇനി ഗാന ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെയും റെഡ്മി നോട്ട് 9 പ്രോ തന്നെയാണ് ഫാസ്റ്ററായിട്ട് ലോഡ് ചെയ്തത്. ഇനി ആമസോൺ ഷോപ്പിംഗ് ആപ്പ് എടുത്ത് നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് സെയിം ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എങ്കിലും രണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. ഇനി ഫ്ലിപ്കാർട്ട് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കാണാം M21 ആണ് കുറച്ചുകൂടി ഫാസ്റ്റായത്. ഫയൽ മാനേജർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് അറിയാം റെഡ്മീൻ്റെ ഫയൽ മാനേജർ വളരെ സ്ലോ ആണ് റെസ്പോണ്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ M21 ആണ് വിന്നറ്. ഇനി നമുക്ക് അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. യൂട്യൂബ് അപ്ലിക്കേഷൻ എടുക്കാം. വീണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. ഇനി ജിമെയിൽ അപ്ലിക്കേഷൻ എടുത്താൽ M21 ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ക്യാമറയിൽ ഓൾമോസ്റ്റ് സെയിം ടൈമാണ് വരുന്നത്. ഫൈനലി മാപ്സ്. അപ്പോൾ നമുക്ക് നോക്കാം മാപ്സ് ചെയ്താൽ ലോഡ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട്. അപ്പോൾ M21 ആണ് ലോഡ് ചെയ്തത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആപ്സിലും റെഡ്മി നോട്ട് 9 പ്രോ തന്നെയാണ് ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്തത്. ഒന്ന് രണ്ട് ആപ്സിൽ മാത്രമേ M21 അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720 കുറച്ചുകൂടെ എക്സിനോസ് 9611 ബെറ്റർ പെർഫോമിംഗ് ചിപ്സെറ്റാണ് നമുക്ക് പറയാൻ സാധിക്കും. 9611 നമുക്ക് ഒരുപാട് ഫോൺസിൽ കണ്ടതാണ്. M31 സാംസങ് ഗാലക്സി A51 ഒക്കെ കണ്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. റിവേഴ്സായിട്ട് നമ്മൾ മെമ്മറി മാനേജ്മെൻ്റ് ചെയ്യാണ്. അപ്പോൾ രണ്ട് ആപ്പ് രണ്ടിലും മാപ്സിൽ റീലോഡ് ചെയ്തിട്ടില്ല, ക്യാമറയും റീലോഡ് ചെയ്തില്ല, മെമ്മറി തന്നെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ജിമെയിൽ അപ്ലിക്കേഷൻ എടുക്കുക, അതും രണ്ടിൻ്റെ മെമ്മറിയിലുണ്ടായിരുന്നു. യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ റീലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് സെറ്റിംഗ്സ്, രണ്ടിലും അവൈലബിൾ ആയിരുന്നു. ഇനി ഫയൽ മാനേജർ, ഇവിടെ വീണ്ടും റീലോഡ് ചെയ്തിരിക്കുകയാണ് റെഡ്മി നോട്ട് 9 പ്രോ. ഫ്ലിപ്കാർട്ട്, അതും വീണ്ടും റീലോഡ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ ഇവിടെ നമുക്ക് കാണാം, അതും റീലോഡ് ചെയ്തിരിക്കുകയാണ്. M21 റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഗാന ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടിലും അവൈലബിൾ ആയിരുന്നു. ഇൻസ്റ്റഗ്രാം വീണ്ടും റെഡ്മി നോട്ട് 9 പ്രോ റീലോഡ് ചെയ്തിരിക്കുകയാണ്. ട്വിറ്റർ അവിടെയും റീലോഡ് ചെയ്തിരിക്കുകയാണ് റെഡ്മി നോട്ട് 9 പ്രോ. ഫേസ്ബുക്കും M21 റീലോഡ് ചെയ്തില്ല, പക്ഷേ റെഡ്മി നോട്ട് 9 പ്രോ റീലോഡ് ചെയ്തു. ഇവിടെ ക്രോം ബ്രൗസർ രണ്ടും തന്നെ റീലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്ലേ സ്റ്റോർ, അത് രണ്ടിലും അവൈലബിൾ ആണ്, റീലോഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഗെയിംസിലേക്ക് പോകാം. ഗെയിംസ് രണ്ടും തന്നെ റീലോഡ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണിലും ടെമ്പിൾ റൺ മെമ്മറിയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ റീലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് PUBG മൊബൈലാണ്. നമുക്ക് നോക്കാം PUBG മൊബൈൽ ഏതെങ്കിലും ഫോണിൽ റീറ്റെയിൻഡ് ആണോ നോക്കാം. നമുക്ക് PUBG കൂടെ ഓപ്പൺ ചെയ്യാം.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാം രണ്ട് ഫോണിലും പബ്ജി മൊബൈൽ വീണ്ടും റീലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് അത്രയും മികച്ചതല്ല രണ്ടിനെയും, പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് സാംസങ് ഗാലക്സി M21 തന്നെയാണ് മെമ്മറി മാനേജ്മെൻറ്റിൽ ബെറ്റർ. പക്ഷേ പെർഫോമൻസ്, ആപ്പ് ഓപ്പണിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോയിലാണ് കുറച്ചും കൂടെ ബെറ്ററായ ഇത് വരുന്നത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് നമ്മൾക്ക് അറിയാം, റെഡ്മി സീരീസിലെ റെഡ്മി ഫോൺസിൽ പൊതുവേ മെമ്മറി മാനേജ്മെൻറ്റ് വളരെ പുവറാണ്. ആപ്സ് എല്ലാം തന്നെ റീലോഡ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് തന്നെ. അപ്പോൾ അതേ ഇഷ്യൂ തന്നെ ഇവിടെയും വരുന്നത് റെഡ്മി നോട്ട് 9 പ്രോയിൽ. സാംസങ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു റെഡ്മി നോട്ട് 9 പ്രോയിലേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെമ്മറി മാനേജ്മെൻറ്റിൽ. പക്ഷേ ആപ്പ് ഓപ്പണിംഗ് കുറച്ചും കൂടി ഫാസ്റ്റായിരുന്നു റെഡ്മി നോട്ട് 9 പ്രോയിൽ. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 9 പ്രോ വേഴ്സസ് സാംസങ് ഗാലക്സി M21 സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് ഗ്രേറ്റ് ഡേ.